ഒഹായ ഗുസൈമസ്, എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വലിയൊരു നന്ദി അവി വ്ളോഗ്സിന്റെ അവിനാഷ് ദ വ്ളോഗറിന് എന്റെ വീഡിയോ എൻഡോഴ്സ് ചെയ്തതിനും പ്രൊമോട്ട് ചെയ്തതിനും. ഒരുപാട് പേര് അവിനാഷിന്റെ കൂട്ടുകാര്, ഫാൻസ്, കുടുംബാംഗങ്ങള് എന്റെ ചാനലിൽ ജോയിൻ ചെയ്തു എന്ന് മനസ്സിലാക്കുന്നു. എല്ലാവർക്കും സ്വാഗതം, നന്ദി. എല്ലാവരും മുതലയർച്ചയുടെ വീഡിയോ കണ്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ജപ്പാനിൽ നിന്നുള്ള മറ്റ് പല രസകരമായ വീഡിയോസും ഉണ്ട്. ചില വീഡിയോസിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നു, എല്ലാവരും അതുകൂടി കാണണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തുടർന്നും നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് വെൽക്കം. ലോകം മുഴുവൻ കൊറോണയെ പേടിച്ച് ഓടി നടന്നുകൊണ്ടിരിക്കുമ്പോ ഇങ്ങനൊരു വിഷയത്തിനെ പറ്റി ഇപ്പൊ സംസാരിക്കുന്നത് ശരിയാണോ എന്നറിയില്ല. പക്ഷെ ഇന്ന് ചിലപ്പോ മലയാളികളെല്ലാവരും ചർച്ച ചെയ്യുന്നത് ഈ വിഷയമായിരിക്കും, ബിഗ് ബോസ് 2 മലയാളം. അത് മാത്രമല്ല, വളരെ നാളുകളായിട്ട് ബിഗ് ബോസ് 2 മലയാളം, അതിനെപ്പറ്റി ഒന്ന് പ്രതികരിക്കണം എന്ന് ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് അതിനുള്ളൊരു അവസരം വന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വലിയൊരു സംഭവം നടന്നു. ഏറ്റവും കൂടുതൽ ആരാധകരുള്ള രജിത് സാറ് ബിഗ് ബോസ് ഷോയിൽ നിന്ന് പുറത്തായി. അപ്പൊ ആ പുറത്താക്കലിനെ പറ്റി, അതിന്റെ ഒരു കിടപ്പുവശം എങ്ങനെയാണ് എന്നൊരു അഭിപ്രായം പറയാമെന്ന് വിചാരിച്ചു. കുറച്ച് വൈകാരികമായിട്ടുള്ള ഒരു പ്രതികരണമായിട്ട് വേണമെങ്കിൽ തോന്നാം. ഒരു പക്ഷേ ഒട്ടുമിക്ക രജിത് സാർ ഫാൻസും വിചാരിക്കുന്ന അതേ ലൈനിലായിരിക്കും ഈ പ്രതികരണം വരുന്നത്. അതാണ് ഈ വീഡിയോയുടെ ആദ്യത്തെ ഭാഗം. അപ്പൊ രജിത് സാർ ഒരു ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ട്, ഒരു ടാസ്കിന്റെ ഭാഗമായിട്ട് രേഷ്മ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ കണ്ണിൽ മിളക് തേച്ചു എന്നതിന്റെ പേരിലാണ് ആളിന്ന് പുറത്തേക്ക് പോകുന്നത്. അത് അതിര് കടന്നുപോയി എന്ന് പറഞ്ഞിട്ടാണ് രജിത് സാറിനെ പുറത്താക്കിയാൽ ചെറിയൊരു അന്യായം ഇല്ലേ? കാരണം മറ്റൊന്നല്ല, ഈ ഷോയില് ഇപ്പൊ പുറത്താവുന്ന വേദിയിൽ തന്നെ നിൽക്കുമ്പം അയാളുടെ കൈകൾ കണ്ടാൽ മനസ്സിലാവും ഇപ്പോഴും മുമ്പ് ഒരു ടാസ്കിനിടയ്ക്ക് പറ്റി പരിക്ക് പൂർണ്ണമായിട്ടും ഭേദപ്പെട്ടിട്ടില്ല. അതിന്റെ ബാൻഡേഡും പ്ലാസ്റ്റർ ഉണ്ടോന്ന് അറിയില്ല, അവിടൊക്കെ എടുക്കുന്നുണ്ട്. അപ്പൊ ടാസ്ക് ചെയ്തപ്പോ അതിര് കടന്നു എന്ന് പറഞ്ഞിട്ടാണ് രജിത് സാറിനെ പുറത്താക്കിയത്. ഒരു ടാസ്കിന്റെ ഭാഗമായിട്ട് രേഷ്മ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ കണ്ണില് മിളക് തേച്ചു എന്നുള്ളതാണ് ആരോപിക്കപ്പെടുന്ന കുറ്റം. അപ്പൊ ഇപ്പോഴാണ് ബിഗ് ബോസിന് ഇതിലത്തെ അതിര് കടക്കലും പ്രശ്നങ്ങളൊക്കെ മനസ്സിലായി തുടങ്ങിയത്. നിങ്ങൾക്ക് മുമ്പത്തെ എപ്പിസോഡ്സ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും, ഈ പറയുന്ന രജിത് സാറിനെ ഫുക്കുറു എന്ന് പറയുന്ന ആള് ഉപദ്രവിച്ചപ്പോഴാണ് കൈമ ഈ വന്നിരിക്കുന്ന പരിക്കുള്ളത്. അതുപോലെ തന്നെ ഈ പരിക്ക് ഉണ്ടായിരിക്കുമ്പോഴാണ് ബാക്കിയുള്ള മഹിളാരത്നങ്ങളെല്ലാം കൂടിയിട്ട് ഇദ്ദേഹത്തിനെ വലിച്ചെറിയാനും ഉന്താനും തള്ളാനും ഒക്കെ നോക്കിയിട്ടുള്ളത്. അങ്ങനെ ഉന്തും തള്ളൊക്കെ പറ്റിയിട്ട് ആളുടെ കാലുമ കാലടിച്ച് നീര് വന്ന് അവിടെയും പരിക്ക് പറ്റി. ആ അവസ്ഥയിലിരിക്കുമ്പോഴാണ് ഈ ഫുക്രു എന്ന് പറഞ്ഞ മഹാൻ വീണ്ടും കടവയറ്റിൽ ചവിട്ടുന്നത്. ഒരു 50 വയസ്സായ ഒരാളോട് ചെയ്യുന്ന കാര്യങ്ങളാണ് 25 വയസ്സായ ഒരു മോൻ അല്ലെ? അപ്പോഴൊന്നും ഇല്ലാത്തൊരു നീതിബോധം, കെയർ, ഇതൊക്കെ ബിഗ് ബോസ്. മോഹൻലാലാണ് ബിഗ് ബോസ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രണ്ടിന് രണ്ടായി മോഹൻലാല് സ്വന്തം ഇമേജ് സംരക്ഷിക്കാൻ വേണ്ടി നോക്കുന്നു എന്നുണ്ടെങ്കിലും നമുക്ക് മോഹൻലാലാണ് ബിഗ് ബോസ്. അപ്പൊന്നും ഇല്ലാത്ത ഒരു നീതിബോധം, ഒരു കെയറും കാര്യങ്ങളൊക്കെ മോഹൻലാലിനെ പെട്ടെന്ന് ഉദിച്ചു, രജിത് സാറിനെ പിടിച്ച് പുറത്താക്കുന്നു. അപ്പൊ എന്തുകൊണ്ടാണ് രജിത് സാറിന് ഈ ഉപദ്രവങ്ങളൊക്കെ മുമ്പുണ്ടായിട്ട് ആ സമയത്ത് ബിഗ് ബോസ് എന്താണ് അതിർവരമ്പ് അതിക്രമങ്ങളുടെ? അപ്പൊ കണ്ണിൽ മിളക് തേച്ചത് ആ കുട്ടിക്ക് കണ്ണിൽ കേടുണ്ടായിരുന്നു, അതൊക്കെ സമ്മതിക്കുന്നു. അദ്ദേഹം ചെയ്ത കാര്യത്തിനെ ന്യായീകരിക്കല്ല, പക്ഷെ ബിഗ് ബോസിന്റെ ഈ അതിര് കടക്കുന്നതിന്റെ വര എവിടെയാണ്? ഇപ്പൊ എല്ലാവർക്കും ഒരുപോലെ നിയമങ്ങളും അല്ലെങ്കിൽ നടപടികളും ഒക്കെ എടുക്കണ്ട, അത് നടക്കുന്നില്ല. അപ്പൊ അവിടെ ഒരു അന്യായം നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ മോഹൻലാൽ ഒരു കാര്യം മനസ്സിലാക്കണം, ബിഗ് ബോസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമില് എന്തുകൊണ്ട് മോഹൻലാലിനേക്കാൾ ഉയരത്തിലാണ് രജിത് സാർ എന്ന് പറയുന്ന വ്യക്തി? പിന്നെ അവിടെയുള്ള എല്ലാ പാർട്ടിസിപ്പൻസിനെ വെച്ച് നോക്കിയാലും, എഡ്യൂക്കേഷണലി, പേഴ്സണലി, എങ്ങനെയൊക്കെ ഏതൊക്കെ തുലാസിലിട്ട് തൂക്കി നോക്കിയാലും ഒരു പടി മേളിൽ നിൽക്കുന്ന ആള് തന്നെയാണ് രജിത് സാർ. ഇനി മുമ്പോട്ട് പോകുമ്പോ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോക്ക് എന്ത് സംഭവിക്കുന്നത് നമ്മൾ കണ്ടറിയണം. നിങ്ങൾ രജിത് ഫാൻസ് ശരിക്കും നിങ്ങളുടെ ശക്തി തെളിയിക്കേണ്ടത് ഇവിടെയാണ്. നിങ്ങൾക്ക് ശരിക്കും ഈ ഷോ ബഹിഷ്കരിക്കാൻ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ ബഹിഷ്കരിക്കണം, റേറ്റിംഗ് താഴ്ത്തണം, രജിത് സാറിന് നഷ്ടപ്പെട്ട ആ ഒരു വില തിരിച്ചു കൊണ്ടുവരണം. അടുത്തൊരു പ്രശ്നം കണ്ടത്, ഈ ബിഗ് ബോസിന്റെ നിയമങ്ങളൊക്കെ നമ്മുടെ ഒരു അറിവ് വെച്ചിട്ട് അതിന്റെ ഉള്ളിൽ നിന്ന് വീട്ടുകാരെ വിളിച്ച് സംസാരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കുന്നതാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഒരിക്കലും പുറത്തേക്ക് അവിടെയുള്ള ഈ കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്ന ആൾക്കാര് അഭ്യർത്ഥിച്ചതുകൊണ്ട് പുറത്തേക്ക് ഒരു കോണ്ടാക്ട് ചെയ്യാൻ അവസരം ഉണ്ടാക്കി കൊടുക്കും എന്നുള്ളതൊന്നും എനിക്ക് ഇതുവരെ അവരുടെ ഒരു പ്രസന്റേഷൻ കണ്ടിട്ട് അങ്ങനെ ഒരു നിയമം ഉള്ളതായിട്ട് മനസ്സിലായിട്ടില്ല. അപ്പൊ ഈ രേഷ്മ എന്ന് പറയുന്ന കുട്ടിക്ക് പുറത്തേക്ക് ആളുടെ അപ്പനെ വിളിച്ച് ഇനി ഇത് കേസിന് പോണോ പോണ്ടോ എന്നൊക്കെ ചർച്ച ചെയ്യാൻ, എന്ത് ചെയ്യണം, നടപടി എന്ത് വേണം എന്നൊക്കെ ചർച്ച ചെയ്യാനുള്ള ഒരു അവസരം കൊടുക്കുന്നു. അതൊരു അന്യായമല്ലേ?
അടുത്തൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പൊ അവസാനത്തെ എപ്പിസോഡിൽ എല്ലാവരും കണ്ടു, ഇത്രയും വിദ്യാഭ്യാസവും വിവരവും പ്രായമൊക്കെ ഉള്ള ഒരു മനുഷ്യൻ കരഞ്ഞ് കാല് പിടിച്ച് മാപ്പ് അപേക്ഷിച്ചു. അപ്പൊ അതിനേക്കാൾ വലിയൊരു കാര്യം അദ്ദേഹത്തിന് ചെയ്യാനില്ല. ആള് അദ്ദേഹത്തിന്റെ തെറ്റ് മനസ്സിലാക്കുന്നു, ചെയ്ത കാര്യം ന്യായീകരിക്കല്ല. എന്നാ പോലും ഇതുവരെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാത്ത ആള്, ഇത്രയും ജന പിന്തുണയുള്ള ഒരാള്, ഇത്രയും എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനും ഇത്രയും ഏജൊക്കെ ഉള്ള ഒരാള് കരഞ്ഞ് കാല് പിടിച്ച് മാപ്പ് അപേക്ഷിച്ചിട്ട് ഒരാൾക്ക് അവിടെ ക്ഷമിക്കാൻ പറ്റുന്നില്ല. അദ്ദേഹത്തിന് പേടിയാവുന്ന ക്ഷമ കൊടുക്കുന്നതിന്റെ അർത്ഥം എന്താണ്? മാപ്പ് കൊടുത്തു എന്ന് പറയുന്നതിൽ എത്രത്തോളം ആത്മാർത്ഥതയുണ്ട് എന്നുള്ളത് നമ്മൾ ഒന്നുകൂടി ചിന്തിക്കേണ്ട വരും. ഈ അതിര് കടന്നതിന്റെ പേരിൽ അദ്ദേഹത്തിനെ പുറത്താക്കുമ്പോ തന്നെ അദ്ദേഹത്തിന്റെ ശാരീരികമായിട്ട് ആക്രമിച്ച് പരിക്ക് വരുത്തിയ പല ആളുകളും ഇപ്പോഴും അവിടെ തന്നെ നിൽക്കാണ്. ഇതുപോലുള്ള അതിക്രമങ്ങൾ മുമ്പ് കാണിച്ചവര് വളരെ സ്വൈരവിഹാരം നടത്തിക്കൊണ്ടിരിക്കുമ്പോ തന്നെ ഇദ്ദേഹത്തിനെ പിടിച്ച് പുറത്താക്കാണ്. അതൊരു അന്യായമാണ്. രജിത് സാറിന്റെ ഫാൻസ് ശക്തി തെളിയിക്കുക എന്നുള്ളത് മാത്രമാണ് എനിക്ക് ഇവിടെ പറയാനുള്ളത്. ഞാൻ രജിത് സാറിന്റെ ഒരു ഫാനല്ല, പക്ഷെ എങ്ങനെ കളന്നു നോക്കിയാലും ആ ഷോയില് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് അദ്ദേഹം തന്നെയാണ്. ക്ലിയർ ആയിട്ട് അദ്ദേഹത്തിന്റെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ആ ഷോയില് മറ്റാർക്ക് ഈ ഫ്ലാറ്റോ ഈ പൈസയൊക്കെ കിട്ടിയാലും സമൂഹത്തിന് എന്തെങ്കിലും ഗുണമുണ്ടാവോ ഇല്ലേ എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണണം. പക്ഷെ രജിത് സാർ എന്ന് പറയുന്ന വ്യക്തിക്ക് ആ ഒരു സമ്മാനം കിട്ടിക്കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് സമൂഹത്തില് പാവപ്പെട്ട കുട്ടികൾക്ക് പഠിക്കാനും എല്ലാമായിട്ട് ഒരു ഗുണമുണ്ടാകാൻ സാധ്യതയുള്ള ഒരു കാര്യമായിരുന്നു. അപ്പൊ അതായിരിക്കും ബിഗ് ബോസ് നശിപ്പിച്ച് കളഞ്ഞു. പിന്നെ അടുത്തത് ഈ രേഷ്മ എന്ന് പറഞ്ഞ കുട്ടിക്ക് ഫോൺ വിളിക്കാൻ സൗകര്യം കൊടുത്തു. എന്തിനാണ് ഇത്രയും ഒരു പ്രായപൂർത്തിയായ ഒരു വ്യക്തിയാണ് രേഷ്മ എന്ന് പറയുന്നത്. ഒരു പ്രശ്നം വരുമ്പോ സ്വന്തമായിട്ട് ഡിസിഷൻ എടുക്കാൻ ആ കുട്ടിക്ക് ഒരു അവസരം കൊടുക്കാണ്ട് ആ കുട്ടി കുട്ടികളുടെ പോലെ ശരിക്കും സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ പോലെ കരഞ്ഞു വിളിച്ച് എനിക്ക് അപ്പനെ കാണണം അമ്മോട് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോ ഫോൺ വിളിക്കാൻ സൗകര്യം കൊടുത്തു. കടുത്ത അന്യായം. രജിത് സാറിന് ഇങ്ങനെ അപകടം ഇതൊക്കെ പറ്റിയപ്പോ ആ പാവ മനുഷ്യന് വിളിക്കാനും പറയാനും ആരുമില്ലാത്തോണ്ടായിരിക്കും ബിഗ് ബോസ് ഇതൊന്നും ചെയ്തു കൊടുക്കാനും അല്ലെ. അപ്പൊ മിസ്റ്റർ ബിഗ് ബോസ്, ഇനി മോഹൻലാലാണ് മിസ്റ്റർ ബിഗ് ബോസ് എങ്കിൽ നിങ്ങൾ സൂക്ഷിച്ചിരുന്നോളൂ, പൊട്ടിപ്പൊളിയാൻ പോവാണ്. ഇത്രയും നേരം ഒരു കടുത്ത രജിത് സാർ ഫാൻ അല്ലെങ്കിൽ രജിത് സാറിനെ ഇഷ്ടപ്പെടുന്ന ഒരാളുടെ ഒരു മനോനിലയിൽ നിന്നിട്ടാണ് ഞാൻ അഭിപ്രായം പറഞ്ഞത്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് കുറച്ചും കൂടി സമചിത്തതയോട് കൂടി, അതായത് കുറച്ച് സമയമെടുത്ത് ആലോചിച്ച് വളരെ ഇംപാർഷ്യലായിട്ട് പക്ഷപാതം ഇല്ലാണ്ട് ചിന്തിച്ച് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തഭിപ്രായം പറയാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ നോക്കുന്നത്. അദ്ദേഹം ചെയ്ത ഒരു പ്രവൃത്തി എന്ന് പറയുന്നത് ഒരു തരത്തിലും നമുക്ക് ന്യായീകരിക്കാൻ പറ്റില്ല. കാരണം അദ്ദേഹത്തിനെ നമ്മള് പ്ലേസ് ചെയ്തിരിക്കുന്ന പൊസിഷൻ എന്ന് പറയുന്നത് മറ്റുള്ള മത്സരാർത്ഥികളുടെ ഒപ്പമല്ല. അദ്ദേഹം കൂടുതൽ എക്സ്പീരിയൻസ്, നല്ല വിദ്യാഭ്യാസം, ഏറ്റവും പ്രായം കൂടിയ വ്യക്തി, ഏതു വിധത്തിൽ നോക്കിയാലും എല്ലാ ഒട്ടുമിക്ക പ്രേക്ഷകരും മറ്റുള്ള മത്സരാർത്ഥികളെക്കാൾ ഒരു പടി മുകളിൽ, ഒരു പടിയല്ല ചിലപ്പോ ഒരുപാട് പടികൾ മുകളിലായിരിക്കും അദ്ദേഹത്തിനെ പ്രതിഷ്ഠിച്ചു വെച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നും ഇത്രയും ബാലിശമായ ഒരു സംഭവം നടക്കുമ്പോ ഫിസിക്കലി മറ്റൊരാളെ ഒരിക്കലും ഫിസിക്കലിയോ മെന്റലിയോ മറ്റൊരാളെ ഒരിക്കലും ഹേർട്ട് ചെയ്യാത്ത രീതിയിൽ കളിക്കും എന്ന് പ്രേക്ഷകര് പ്രതീക്ഷിക്കുന്ന അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നും ഇതുപോലെ ഒരു ആക്ട് വരുമ്പോ അത് ഒരു തെറ്റായി പോയി എന്ന് നമ്മൾ സമ്മതിക്കേണ്ടി വരും. അതിലത്തെ ഏറ്റവും വലിയ തെറ്റ് എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന് മുമ്പുള്ള ടാസ്കുകളിലൊക്കെ ഇവര് പരമാവധി, അതായത് ഒരാൾക്കെതിരെ 15 ആൾക്കാർ തിരിഞ്ഞു നിന്ന് ആക്രമിച്ചിട്ടും നിന്ന് പൊരുതിയ ഇദ്ദേഹം ഇദ്ദേഹം വിജയിച്ചുകൊണ്ടിരുന്നത് ബാക്കിയുള്ളവര് ഇദ്ദേഹത്തോട് ചെയ്യുന്ന അന്യായങ്ങള് ഈ ശാരീരികമായ ആക്രമണങ്ങളൊക്കെ കൂടിയാണ്. ഇദ്ദേഹം ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുമ്പോ സംഭവിക്കുന്നത് എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ അടുത്തേക്ക് അല്ലെങ്കിൽ മറ്റുള്ളവരെ പോലെ അദ്ദേഹം തരം താഴുകയാണ് ഉണ്ടായത്. അങ്ങനെ ഒരു പ്രശ്നം സംഭവിച്ചു. അടുത്തൊരു ആംഗിൾ ഓഫ് വ്യൂ എന്ന് പറയുന്നത് ഇപ്പൊ ആ കുട്ടിയുടെ മാതാപിതാക്കളുടെ ഒരു മാനസികാവസ്ഥയാണ്. ഇതുപോലൊരു ആക്രമണം ഇതിന്റെ ഉള്ളിൽ ഉണ്ടാവും എന്ന് ഉള്ളത് ആ കുട്ടിയോ മാതാപിതാക്കളോ കാണികളോ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. അപ്പൊ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇതുപോലൊരു സംഭവം നടക്കുമ്പോ ആരായാലും ഒന്ന് ഷോക്ക്ഡ് ആയി പോവും, ഞെട്ടിപ്പോ. അടുത്തൊരു പ്രശ്നം, ഈ പ്രശ്നത്തിന് കൂടുതൽ വഷളാക്കിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ രജിത് സാറിന് സംഭവിച്ച അപകടങ്ങൾ എന്ന് പറയുന്നത് മറ്റുള്ളവര് അദ്ദേഹത്തെ ആക്രമിച്ച സമയത്ത് എന്ന് പറയുന്നത് എല്ലാവരും ഭയങ്കര ഒരു വയലന്റ് ആയിട്ട് ടാസ്കുകൾ ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ്. ഇദ്ദേഹത്തിന് പ്രതികൂലമായിട്ട് ബാധിക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ഇവിടെ ഒരു തരത്തിലും പ്രൊവോക്കേഷൻ ഇല്ല എന്ന് പറയുന്ന ഒരു കാര്യമാണ് ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത്. ആ ഒരു ആംഗിളിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ രജിത് സാർ ചെയ്തു പോയത് കുറച്ചൊരു കടന്ന കൈയായി പോയി എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. എങ്കിൽ പോലും അതിന്റെ പേരില് ഇപ്പൊ ആ ഒരു പാർട്ടിസിപ്പന്റിന് ആ ഒരു റൈറ്റ് കൊടുത്തിട്ട് അദ്ദേഹത്തിനെ പുറത്താക്കാൻ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കാന്നുള്ള കുറച്ച് കടന്ന കൈ ബിഗ് ബോസും ചെയ്തിട്ടുണ്ട് എന്നും പറയാതിരിക്കാൻ വയ്യ. ന്യായമല്ല, കാരണം ഇതേ അവസരങ്ങൾ മറ്റാർക്കും അവിടെ കിട്ടിയിട്ടില്ല.
ഇനി എനിക്ക് അവസാനമായിട്ട് പറയാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിന്റെ ഉള്ളിൽ ബിഗ് ബോസിന്റെ കച്ചവട ബുദ്ധിയും ചട്ടത്തരങ്ങളുമാണ്. ഞാൻ നോക്കി കാണുന്നത്, എന്നോട് പലരും ചോദിച്ചു, ബിഗ് ബോസ് ഞാൻ വല്ലപ്പോഴും കാണാറുണ്ട്, എല്ലാം കണ്ടിന്യൂസ്ലി കാണാൻ നമുക്ക് സമയം കിട്ടാറില്ല, കാരണം ഒന്നര മണിക്കൂറൊക്കെയുള്ള ഷോ എല്ലാ ദിവസവും ഒക്കെ കാണാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പാടാണ്. പിന്നെ പക്ഷെ അടിയൊക്കെ ഉണ്ടാകുന്ന എല്ലാ ഷോകളും ഞാൻ കാണാറുണ്ട്, അതിന്റെ ന്യായാന്യായങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ നമ്മുടെ സൈഡിൽ നിന്ന് ഒരു വിലയിരുത്തി നടത്താൻ. അപ്പൊ പലരും ചോദിച്ചിട്ടുണ്ട് നാണാവില്ല ഈ ഷോ കാണാൻ. അപ്പൊ അവരോട് എനിക്ക് പറയാനുള്ളത്, അപ്പുറത്തെ വീട്ടിലൊരു വഴക്ക് നടക്കുമ്പോ അവര് കാണാതെ അവരറിയാതെ നമ്മളതൊന്നും നോക്കി കാണും, എന്നിട്ട് നമ്മൾ നമ്മുടേതായ കുറച്ച് ജഡ്ജ്മെന്റ് കാര്യങ്ങളൊക്കെ നടത്തും. ആ ഒരു സുഖം ഈ ഷോ കാണുമ്പോ ഉണ്ട് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. അതാണ് ബിഗ് ബോസ് അവിടെ കാണുന്ന കച്ചവടം. എന്റെ അഭിപ്രായത്തിൽ ബിഗ് ബോസ് ഇതുകൊണ്ട് ചെയ്യാൻ ശ്രമിച്ചത് എന്ന് ഞാൻ കരുതുന്നത്, ഷോ ഇംബാലൻസ്ഡ് ആണ്. എങ്ങനെയാണ് ഇംബാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു രീതിയിലാണ് ഷോ മുന്നോട്ട് പോകുന്നതെങ്കിൽ വളരെ വ്യക്തമാണ് രജിത് സാർ മാത്രമായിരിക്കും ഇതിൽ വിജയമായിട്ട് വരുന്നത്. രജിത് സാറിനോട് കോമ്പീറ്റ് ചെയ്യാൻ, രജിത് സാർ ഇതുപോലെ കളിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നാൽ അദ്ദേഹത്തിന്റെ ഏഴ് അയലത്ത് എത്താൻ പോലും അവിടെ മറ്റാർക്കും പറ്റില്ല എന്നുള്ളത് ഏകദേശം ഷുവറാണ്. അപ്പൊ പിന്നെ അവിടെ മത്സരം എന്നുള്ളൊരു സംഭവം നഷ്ടപ്പെടും എന്നുള്ള ഒരു വേവലാതി ആയിരിക്കാം ബിഗ് ബോസിനെ കൊണ്ട് ഈ സ്ക്രിപ്റ്റ് എഴുതിപ്പിച്ചത്. പക്ഷെ അവര് ചെയ്തത്, അവര് വളരെ മനോഹരമായിട്ട് സ്ക്രിപ്റ്റ് ചെയ്തു, സ്ട്രാറ്റജൈസ് ചെയ്തു, എന്നിട്ട് അവര് ചെയ്തത് ഏറ്റവും ജനങ്ങൾക്ക് വിശ്വാസമുള്ള രജിത് സാറിനെ കൊണ്ട് തന്നെ ഈ ഷോ സ്ക്രിപ്റ്റഡ് അല്ല, വളരെ നേച്ചുറൽ ആണ് എന്ന് പറയിപ്പിക്കും കൂടി ചെയ്തു. പക്ഷെ അതുകൊണ്ടൊന്നും ആളുകൾ തുടർന്ന് കാണും എന്ന് വിചാരിക്കരുത് മിസ്റ്റർ ബിഗ് ബോസ്. ഇനി രജിത് സാറിനെ ആളുകൾ ഇത്രയധികം വിശ്വസിച്ചു, ശരിക്കും ബിഗ് ബോസ് സ്ക്രിപ്റ്റ് ചെയ്ത് രജിത് സാറിനെ കൊണ്ട് ഇത് പറയിപ്പിച്ചതാണെങ്കിൽ മിസ്റ്റർ രജിത് സാർ നിങ്ങൾ ചെയ്യുന്നത് ഭയങ്കര ചെറ്റത്തരാണ് കേട്ടോ. കാശും വാങ്ങിച്ച് നിങ്ങളെ വിശ്വസിക്കുന്ന ആളുകൾക്ക് ഈ ഷോയിലുള്ള ട്രസ്റ്റ് എത്തിച്ചു കൊടുക്കാൻ നിങ്ങൾ അങ്ങനെ ചെയ്തു എന്ന് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അങ്ങനെ ആവില്ല എന്നാണ് എന്റെ മനസ്സ് പറയുന്നത്. അങ്ങനെ ആവില്ല എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഇതിൽ ബിഗ് ബോസിന്റെ സ്ക്രിപ്റ്റിംഗും എഡിറ്റിംഗും ഒക്കെ ഉണ്ട് എന്ന് തന്നെയാണ്. രേഷ്മ എന്ന് പറയുന്ന കുട്ടിക്ക് പറ്റിയ ഒരു അബദ്ധമാണ് എനിക്ക് പറയാനുള്ളത്, അബദ്ധമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ വ്യക്തിക്ക്, രേഷ്മ എന്ന് പറയുന്ന കുട്ടി എന്നാണ് എന്റെ വായിൽ വരുന്നത്, കാരണം ഒരു തീരുമാനം എടുക്കാൻ ആളും ഉടനെ അപ്പനെ കാണണം അമ്മേനെ കാണണമെന്ന് പറഞ്ഞു. അപ്പൊ കുട്ടിയാണ്, കുട്ടിക്ക് ഒരു ഗോൾഡൻ ചാൻസ് കിട്ടി രജിത് സാറിനൊപ്പമോ അല്ലെങ്കിൽ അതിന് മുകളിലേക്കോ മലയാളി മനസ്സുകളിൽ ഇടം പിടിക്കാൻ. മലയാളി മനസ്സുകളിൽ മാത്രമല്ല, അവിടെയുള്ള ബാക്കി കോമ്പറ്റീറ്റേഴ്സിനെക്കാളെല്ലാം മുകളില് അദ്ദേഹത്തിനെ തന്നെ പൊസിഷൻ ചെയ്യാൻ ഒരു സുവർണാവസരമാണ് കിട്ടിയത്. രജിത് സാറിനോട് ആള് ക്ഷമിച്ചിരുന്നെങ്കിൽ, ഇങ്ങനെ താണ് കേണ് കാല് പിടിച്ച് പട്ടിയെപ്പോലെ മാപ്പിന് വേണ്ടി അപേക്ഷിച്ച രജിത് സാറിനോട് ആ രേഷ്മ എന്ന് പറയുന്ന കുട്ടി ക്ഷമിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഈ ഷോയില് രജിത് സാറിന്റെയോ അദ്ദേഹത്തിന്റെ തൊട്ട് താഴെയോ ചിലപ്പോ അദ്ദേഹത്തിന്റെ മുകളില് വരെ ഒരു ജനപ്രീതി നേടിയെടുക്കായിരുന്നു. ആ ഒരു ചാൻസ് ആ കുട്ടി നഷ്ടപ്പെടുത്തി എന്നാണ് എനിക്ക് പറയാനുള്ളത്. മാത്രല്ല, ഈ രജിത് സാർ എന്ന് പറയുന്ന വ്യക്തി വന്ന് ഇത്രയധികം താണ് കേണ് അപേക്ഷിച്ച് മാപ്പ് പറഞ്ഞപ്പോ ആളതിന്റെ മാക്സിമം മൈലേജ് എടുക്കാൻ നോക്കി, അമ്മ വീണത് അദ്ദേഹത്തിന്റെ പെടലിക്ക് വെക്കാൻ നോക്കി, പല രീതിയിൽ ഇമോഷൻസ് വെച്ച് കളിച്ച് ബുദ്ധിയാണെന്ന് വിചാരിച്ചു. പക്ഷെ എനിക്ക് തോന്നുന്നത് ആ കുട്ടി തന്നെ കുഴി തോണ്ടി എന്നുള്ളതാണ്. അടുത്തൊരു സംഭവം ഞാൻ ശ്രദ്ധിച്ചത്, ഇപ്പൊ മോഹൻലാൽ വന്നിട്ട് ആ സ്റ്റേജിൽ നിന്ന് സംസാരിക്കുമ്പോ അതില് നിറച്ച് കാണികളെ നമ്മൾ കാണാറുണ്ട്. ഇദ്ദേഹത്തിനെ പുറത്താക്കുന്ന വേദിയില് കാണികളൊന്നുമില്ല. വളരെ എന്നെ സംബന്ധിച്ച് അദ്ദേഹത്തിനെ അപമാനിച്ച് ഇറക്കുകയാണ് ചെയ്തത് ബിഗ് ബോസ്. പിന്നെ ബിഗ് ബോസ് അവിടെ ഒരു സേഫ് പ്ലേ കളിക്കുകയും കൂടി ചെയ്തു. ആ കുട്ടിയുടെ അപ്പനെ വിളിച്ച് കോംപ്രമൈസിൽ എത്തിച്ചു. അതിന്ന് അവര് അതുപോലുള്ള ഒരു മൂവ് നടത്തിയത്, ഇത്രയും ഇതിന്റെ ഉള്ളിൽ ചാടി ഇറങ്ങി ഇടപെടാൻ, ഇത്രയും കാലമില്ലാത്ത ഒരു കെയറും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടി അവര് മുൻകൈയിട്ടത് ഞാൻ മനസ്സിലാക്കുന്നത്, ഒന്നെങ്കിൽ ആ കുട്ടിയുടെ വീട്ടുകാർ വിളിച്ച് ഭീഷണിപ്പെടുത്തി ഇമാരി തമ്മടിത്തരം കാണിക്കാണെന്ന് വെച്ചാൽ ഞങ്ങൾ ലീഗലി മൂവ് ചെയ്യും. അപ്പൊ അത് അടിച്ചൊതുക്കാൻ വേണ്ടി മോഹൻലാല് പറന്നിറങ്ങി, കാണികളെ ഒന്നും വിളിച്ച് പ്ലാൻ ചെയ്യാൻ സമയം കിട്ടിയില്ല, എങ്ങനെയെങ്കിലും ഇതിൽ നിന്നും ഊരാനുള്ള ഒരു വെപ്രാളാണ് അവര് കാണിച്ചത്. അവര് രണ്ട് കാര്യങ്ങൾ ട്രൈ ചെയ്തു. അവര് എക്സ്പ്ലിസിറ്റ്ലി രജിത് സാറിനെ ഉള്ളിലേക്ക് കൊണ്ടുവന്നില്ല. കാരണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് സ്ക്രിപ്റ്റ് ആണ് എന്നുള്ള വാദത്തിന് ബലം കൂടും, അത് അവരുടെ ഷോയുടെ വാല്യൂ കുറയ്ക്കും, അതുകൊണ്ട് അത് ചെയ്തില്ല. ഒരു കോംപ്രമൈസ് ടോക്സിലേക്ക് നീങ്ങി, അല്ലെങ്കിൽ ലീഗലി പ്രശ്നങ്ങൾ വരാം അവർക്ക്. ഒന്ന് തണുപ്പിച്ച് രേഷ്മയെ കൊണ്ട് മാപ്പ് പറയിപ്പിച്ച് അദ്ദേഹത്തിന് ഒരു എൻട്രി കൊടുക്കാൻ നോക്കി. രണ്ട് കാര്യങ്ങൾ അവർക്ക് അച്ചീവ് ചെയ്യാം. ബിഗ് ബോസ് തന്നെ
രജിത് സാറിനെ പുറത്താക്കിയിട്ടില്ല, ബിഗ് ബോസ് കുറ്റക്കാരനല്ല. ക്ഷമ ചോദിച്ചു, ക്ഷമ കൊടുത്തു, അതുകൊണ്ട് ലീഗലി മൂവ് ചെയ്യില്ല എന്നുള്ള ഒരു എഗ്രിമെന്റും അഷുറൻസും നാട്ടുകാരുടെ മുമ്പിൽ തന്നെ ആ ഫാമിലി അവർക്ക് കൊടുത്തു, അവര് സേഫായി. ഇനി രജിത് സാറിനെ പുറത്താക്കിയ കുറ്റം രേഷ്മയുടെ തലയിലേക്ക് വെച്ചു കൊടുത്തു. ഇതാണ് ബിഗ് ബോസ് അവിടെ കളിച്ചത്. ഇതൊക്കെയാണ് എനിക്ക് ഈ ഷോയും ഈ ഒരു എപ്പിസോഡും കണ്ടിട്ട് മനസ്സിലായ തോന്നിയ കാര്യങ്ങൾ. നിങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളും പറയൂ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആദ്യമായിട്ട് വരുന്ന ആളുകള് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ എന്റെ ഈ അഭിപ്രായത്തോട് യോജിക്കുന്നവര് മാക്സിമം ഷെയർ ചെയ്യുക. അപ്പൊ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയുടെ നിലവാരം ഇനി കുത്തനെ താഴെയായിരിക്കും പോകുന്നത്. ഷോയുടെ നിലവാരം ഇനി എങ്ങനെയിരിക്കും എന്ന് എനിക്ക് ചെറിയൊരു തമാശയായിട്ട് എടുത്താൽ മതി കേട്ടോ. എനിക്ക് തോന്നുന്നത് പണ്ട് നമുക്ക് പഞ്ചായത്ത് പൈപ്പുകളിൽ വല്ലപ്പോഴൊക്കെയാണ് വെള്ളം വരിക അല്ലെ. അപ്പൊ ആ പൈപ്പില് വെള്ളം എടുക്കാൻ നിൽക്കുന്ന കുറെ സ്ത്രീകൾ ഉണ്ടാവും. അവര് കുടങ്ങള് ലൈനായിട്ട് വെക്കും, ചിലവര് വന്ന ഇടയിൽ കുടം കയറ്റി വെക്കും. അപ്പൊ എന്റെ നാട്ടിൻപുറത്ത് എന്റെ വീടിന്റെ അടുത്തൊക്കെ ഞാൻ കണ്ടിട്ടുള്ള കാഴ്ചകൾ ഇതിനെ ചൊല്ലി ഭയങ്കര തർക്കമായിരിക്കും. അവിടെ പൈപ്പിൽ വെള്ളം വന്ന് വെള്ളം എടുത്തു തുടങ്ങിയ, അല്ലെങ്കിൽ കാലത്താണ് വെള്ളം വരുന്നതെങ്കിൽ വെള്ളം കിട്ടാൻ വേണ്ടിയിട്ട് ബാക്കി എല്ലാവർക്കും പുറത്തേക്ക് പോകാനുള്ള തിരക്കിന്റെ ഇടയിലൊക്കെ ഇവര് പെട്ടെന്ന് വെള്ളം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾക്കിടയിൽ അവിടെ ഭയങ്കര കലവലയും അടിപിടിയായിരിക്കും. ആ ഒരു ലെവലിലേക്കാണ് ബിഗ് ബോസ് കൂപ്പുകുത്താൻ പോകുന്നത് ഇപ്പോഴുള്ള മത്സരാർത്ഥികളെ വെച്ചിട്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും തുടർന്ന് കണ്ടു നോക്കൂ. ഞാൻ ഈ ഷോ ബഹിഷ്കരിക്കുന്നു. എല്ലാവർക്കും നന്ദി. ഈ ഒരു ചർച്ച മാത്രമല്ല, ജപ്പാനിൽ നിന്നുള്ള പല കാഴ്ചകളും ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ റീസെന്റ് കൊറോണയൊക്കെ കാരണം നമുക്ക് ട്രാവലും കാര്യങ്ങളൊന്നും പറ്റുന്നില്ല, പക്ഷെ നമ്മളത് തുടരുന്നതായിരിക്കും. പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ, പ്രസ് ദ ബെൽ ഐക്കൺ, ലൈക്ക് ദ വീഡിയോസ് ആൻഡ് ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി. വിത്ത് ലവ് ഫ്രം ജപ്പാൻ.